കാത്തിരിപ്പിനൊടുവിൽ നടൻ ബാല നാലാം വിവാഹത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടന്റെ താലികെട്ട്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഏതാനും മാധ്യമങ്ങളെയും മാത്രമാണ് വിവാഹം അറിയിച്ചത്. നടന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികൾക്ക് മുന്നിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. എല്ലാവരും കരുതിയിരുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടനൊപ്പം വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയെ തന്നെയാണ് നടൻ വിവാഹം കഴിച്ചത്. തന്റെ മാമന്റെ മകളായ കോകില എന്ന അടുത്ത ബന്ധുവിനെയാണ് ബാല നാലാമതായി വിവാഹം കഴിച്ചിരിക്കുന്നത്. മഞ്ഞയിൽ പർപ്പിൾ കളർ ബോർഡറുള്ള പട്ടുസാരി ചുറ്റി മുല്ലപ്പൂ ചൂടി സുന്ദരിയായാണ് കോകില വധുവായി ഒരുങ്ങിയെത്തിയത്. ബാലയുടെ കൈകോർത്തു പിടിച്ച് ക്ഷേത്രത്തിലേക്കെത്തിയ ഇവർ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ നടന്റെ നാലാം വിവാഹ വിശേഷങ്ങൾ കൂടുതൽ തിരക്കുകയാണ് ആരാധകർ. താൻ വീണ്ടും വിവാഹം കഴിക്കുമെന്നും അതിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നും എന്റെ 250 കോടിയുടെ സ്വത്ത് ആർക്ക് പോകണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നും കഴിഞ്ഞ ദിവസം നടൻ വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് കുടുംബക്കാരുടെ ആശീർവാദത്തോടെ നടന്റെ അടുത്ത ബന്ധു തന്നെയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. 250 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ബാലയ്ക്കുള്ളത്. മറ്റാരെയെങ്കിലും വിവാഹം കഴിച്ചാൽ ഈ സ്വത്തുക്കൾ മറ്റു വഴികളിലേക്ക് പോകും എന്നതിനാലാണ് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ വീട്ടുകാർ പെണ്ണിനെ കണ്ടെത്തിയതും വിവാഹം കഴിപ്പിച്ചതും. അമൃത സുരേഷിന് വിവാഹം കഴിക്കുന്നതിന് മുൻപായിരുന്നു ആദ്യ വിവാഹം. കർണാടക ബാംഗ്ലൂർ സ്വദേശിനിയായ ചന്ദന സദാശിവ റെഡ്ഡിയാറിനെയാണ് ബാല ആദ്യം വിവാഹം കഴിച്ചത്. അമൃതയുമായി പ്രണയത്തിലാകുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള ഈ വിവാഹം. തുടർന്ന് അമൃതയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി വിവാഹമോചനം നേടുകയായിരുന്നു. ഇക്കാര്യം അറിഞ്ഞുകൊണ്ടായിരുന്നു അമൃത ബാലയെ സ്വീകരിക്കുവാൻ തീരുമാനിച്ചത്. അമൃതയുടെ അച്ഛനും അമ്മയും അടക്കം എതിർത്തപ്പോഴും അമൃതയുടെ ആഗ്രഹത്തിന്മേലായിരുന്നു വിവാഹം. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മകൾ ജനിച്ചതിന് പിന്നാലെ ഇരുവരും വേർപിരിയുകയും ചെയ്തു. തുടർന്ന് വിവാഹമോചനം നേടിയതിനു പിന്നാലെയാണ് എലിസബത്തിനെ വിവാഹം കഴിച്ചത്. സോഷ്യൽ മീഡിയ വഴി ബാലയോട് ഇഷ്ടം പറയുകയും അതുവഴി അടുക്കുകയും ചെയ്തവരായിരുന്നു എലിസബത്തും ബാലയും. ഒരുമിച്ച് ജീവിതം തുടങ്ങിയ ശേഷമായിരുന്നു ഇരുവരും വിവാഹ റിസപ്ഷൻ അടക്കം സംഘടിപ്പിച്ചത്. എന്നാൽ ഇരുവരും നിയമപരമായി വിവാഹിതരായിരുന്നില്ല. അടുത്തിടെയുണ്ടായ അമൃതയുടെ വെളിപ്പെടുത്തലിലാണ് ഇക്കാര്യങ്ങൾ പുറത്തുവന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള മൂന്നാം വിവാഹവും അല്ലാതെയുള്ള നാലാം വിവാഹവുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അമൃത സുരേഷുമായുള്ള വിവാഹശേഷം വലിയ ആരാധക നിരയായിരുന്നു നടൻ ബാലയ്ക്കുണ്ടായിരുന്നത്. വേർപിരിയലിനു ശേഷം നടന്റെ ഓരോ വെളിപ്പെടുത്തലും വാർത്തകളായി മാറുകയും ചെയ്തിരുന്നു. പിന്നാലെ എലിസബത്തിനെ വിവാഹം കഴിച്ചപ്പോഴും ആരാധക പിന്തുണയ്ക്ക് മാറ്റമൊന്നും വന്നില്ല. അമൃത ഗോപിസുന്ദരനൊപ്പം ജീവിക്കാൻ തുടങ്ങിയപ്പോഴും ബാലയെ അനുകൂലിച്ചായിരുന്നു എല്ലാവരും സംസാരിച്ചിരുന്നത്. ബാലയ്ക്ക് കുട്ടിക്കാലം മുതൽക്ക് പരിചയമുള്ള കുടുംബമാണ് കോകിലയുടേത്. ചിറ്റപ്പന്റെ മകൾ, അതായത് ബാലയുടെ അച്ഛന്റെ സഹോദരന്റെ മകൾ. ബാലയ്ക്ക് 17 വയസ്സുള്ളപ്പോഴാണ് കോകില ജനിച്ചത്. ബാല എടുത്തുകൊണ്ട് നടന്ന പെൺകുട്ടി കൂടിയാണ് കോകില. ബാലയുടെ ജീവിതത്തിലെ എല്ലാ കയറ്റിറക്കങ്ങളും ദാമ്പത്യ തകർച്ചകളും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയവൾ എന്ന പ്രത്യേകത കൂടിയുണ്ട് കോകിലയ്ക്ക്. മാസങ്ങൾക്ക് മുൻപായിരുന്നു ബാലയുടെ വീഡിയോയിലൂടെ തന്നെ കോകില ആദ്യമായി ആരാധകർക്ക് മുൻപിലെത്തിയത്. കോകിലയുടെ പിറന്നാൾ കേക്ക് മുറിച്ചുകൊണ്ടായിരുന്നു ആരംഗ പ്രവേശം. തുടർന്ന് 3 വയസ്സുള്ളപ്പോൾ കോകില തന്നെ ഇടിച്ച കഥയും താൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാണെന്നുമൊക്കെ ബാല ഓർമ്മകളും പങ്കുവച്ചിരുന്നു. പിന്നീട് ബാലയ്ക്കൊപ്പം എറണാകുളത്തെ വീട്ടിലേക്ക് വരികയായിരുന്നു കോകില. തുടർന്നുള്ള വീഡിയോകളിലെല്ലാം ഒരു വീട്ടുകാരിയെ പോലെ നൈറ്റിയിട്ട് ബാലയ്ക്കൊപ്പം കോകിലയുണ്ടായിരുന്നു.